ഓം ശാന്തി. 18/1/2017. ഏ ബേഹദ് കാ പരിവാർ, കിത്ന അച്ച വണ്ടർഫുൾ പരിവാർ ഹൈ. ഏ മിലൻ സാധാരണ മിലൻ നഹീ ഹൈ. ജേസെ അഭി സബ് മിൽ രഹി ഹൈ, ഐസെ മിൽതെ മിൽതെ മിൽ ജായേംഗെ. സദാ ഖുഷ് രഹന ഔർ ഖുഷി ബാണ്ടന. ബാബ പറഞ്ഞത്, ഇത് പരിധിയില്ലാത്ത കുടുംബമാണ്. എത്ര നല്ല അത്ഭുതകരമായ കുടുംബമാണിത്. ഇത് ഈ മിലൻ സാധാരണ മിലൻ ഹി ഹേ, ഈ കൂടിക്കാഴ്ച സാധാരണ കൂടിക്കാഴ്ചയല്ല. എങ്ങനെയാണോ ഇപ്പോൾ എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്, അതേപോലെ കൂടിച്ചേർന്ന് ഒന്നാകും. സദാ സന്തോഷമായിരിക്കണം, മറ്റുള്ളവർക്കും സന്തോഷം നൽകണം. ഓം ശാന്തി. സബി ഭായി ഔർ ബഹനും ആജ് ദേക്കോ ബേഹദ് കെ ഹാൾ മേ കിത്നെ ആനന്ദ് സേ ബൈറ്റെ ഹേ സുൻ രഹേ ഹേ. എല്ലാ സഹോദരി സഹോദരങ്ങളും, ബാബയുടെ കുട്ടികളെല്ലാവരും ഇന്ന് നോക്കൂ, ഈ ഡയമണ്ട് ഹാളിൽ, മധുബൻ ഡയമണ്ട് ഹാളിൽ എത്ര ആനന്ദത്തോടു കൂടിയിട്ടാണ് ഇരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. സബി കെ മൻ മേ എയി ഹേ ഹം ബേഹദ് കെ ഹാൾ മേ ബേഹദ് സ്ഥിതി മേ സ്ഥിത് ഹേ. എല്ലാവരുടെ മനസ്സിലും ഇതാണുള്ളത്, നമ്മൾ പരിധിയില്ലാത്ത ഹാളിൽ, പരിധിയില്ലാത്ത സ്ഥിതിയിൽ ഇരിക്കുകയാണ്. ചാഹേ ഹോൾ മേ ഹേ ഹരേക്ക് ഹോൾ മേ ഭലേ ബൈറ്റെ ഹേ ലക്കിൻ ഹോൾ മേ ബൈറ്റെ ബേഹദ് കെ ഹോൾ മേ ബേഹദ് കി സഭാ മേ ഹദ് മേ ബൈറ്റെ ബി ബേഹദ് കെ അനുഭവം മേ കിത്നെ മുസ്കുരാ രഹേ ഹേ. ബാബ പറയാണ്, വലിയ ഹാളിലാണ് ഇരിക്കുന്നത്. ഹരേക്ക് ഹോൾ മേ ഭലേ ബൈറ്റെ ഹേ, എല്ലാവരും ഹാളിൽ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഹാളിൽ ഇരുന്നിട്ടും, പരിധിയില്ലാത്ത ഹാളിൽ, പരിധിയില്ലാത്ത സഭയിൽ, പരിധിയിൽ ഇരുന്നുകൊണ്ടും, പരിധിയില്ലാത്ത അനുഭവത്തിൽ എത്ര പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്രയും പേരുടെ മധ്യത്തിൽ ഇരുന്നുകൊണ്ടും പരിധിയില്ലാത്തതിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഈശ്വരനുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ അനുഭവം, ഈശ്വരീയ കുടുംബവുമായിട്ടുള്ള കൂടിച്ചേരലിൻ്റെ അനുഭവം, അതെത്ര സന്തോഷമാണ് തരുന്നത്, എത്രയാണ് കുട്ടികൾ അതിൽ പുഞ്ചിരി തൂകുന്നത്. സബി കെ മസ്തകമേ ബാപ് ഹേ, ബാപ് കെ മസ്തകമേ സബി ബച്ചേ ഹേ. എല്ലാവരുടെയും മസ്തകത്തിൽ ബാബയാണുള്ളത്. ബാബയുടെ മസ്തകത്തിലോ എല്ലാ കുട്ടികളും, എല്ലാവരുടെ ചിന്തയിലും എല്ലാവരുടെ ഓർമ്മയിലും ബാബയാണുള്ളത്. ബാബയുടെ ഓർമ്മയിൽ മക്കളാണുള്ളത്. ഹരേ കിത്ന മീറ്റ മുസ്കുരാ രഹേ ഹേ. മധുബനിലെ പല ഭാഗങ്ങളിൽ നിന്നാണ് കുട്ടികൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ലോകത്തിൻ്റെ ഓരോരോ കോണിൽ നിന്നും, പല രാജ്യങ്ങളിൽ നിന്നും എത്തിയിരിക്കുകയാണ്. എല്ലാവരും പരസ്പരം കാണുന്ന സമയത്ത് എല്ലാവർക്കും വളരെയധികം സന്തോഷമാണുള്ളത്. മധുബനിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ തന്നെ സ്വന്തം വീട്ടിൽ എത്തിച്ചേർന്ന ഒരു അനുഭവമാണുള്ളത്. കുട്ടികൾ എവിടെയെങ്കിലും ഹോസ്റ്റലിരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറച്ച് സമയത്തേക്ക് വേണ്ടി എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വിരുന്നിന് എവിടേക്കെങ്കിലും പോയിട്ട് സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സന്തോഷം,
ആ ഒരു ഫീലിംഗ് ആണ് മധുവൻ വീട്ടിൽ എല്ലാവരും എത്തിച്ചേർന്നാൽ ഉണ്ടാകുന്ന ഫീലിംഗ്. ബാക്കി മന്മേ മേരെ മീറ്റേ ബച്ചേ ബച്ചോക്കെ മന്മേ മേരെ മീറ്റേ ബാബ. ബാബയുടെ മനസ്സിൽ എൻ്റെ മധുരമായ കുട്ടികളും കുട്ടികളുടെ മനസ്സിൽ എൻ്റെ മധുരമായ ബാബയും, ഇതാണുള്ളത്. ബാബ് ഔർ ബച്ചോക്ക മിലൻ കിത്തന മധുർ മീറ്റായേ. ബാബയുടെയും കുട്ടികളുടെയും കൂടിക്കാഴ്ച എത്ര മധുരമായ കൂടിക്കാഴ്ചയാണ്. ഹരേക്ക് ഏക് ദോക്കോ ദേഖ് വഹാ മേരാ ബേഹദ് കാ പരിവാർ സബ് ഹദ് സേ നിക്കൽ ബേഹദ് മേ ആ ഗേ ഹേ. പരസ്പരം എല്ലാവരും കാണുന്ന സമയത്ത് എല്ലാവരുടെ ഉള്ളിലും ഈ ഒരു പരിധിയില്ലാത്ത സന്തോഷമാണുള്ളത്. ആഹാ, എൻ്റെ പരിധിയില്ലാത്ത കുടുംബം, ഇതാണ് എല്ലാവരുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്ത, ഓർമ്മകൾ. സബ് ഹദ്സെ നിക്കൽ ബേഹത്മി ആകേഹെ. ലൗകികമായിട്ടുള്ള കുടുംബത്തിൽ നിന്നും അല്പസമയത്തേക്ക് മധുവനിൽ എത്തിച്ചേർന്നപ്പോൾ പരിധിയില്ലാത്ത കുടുംബത്തെ കാണുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? വളരെയധികം സന്തോഷമാണുള്ളത്. ജഹാം ദേക്കോ അപ്നാ ഹി പരിവാർ ബേഹദ് കാ കിത്തന മീറ്റാൻ ലെ ഗ്രഹായേ. അവിടെ ആരും അന്യരാണെന്ന് തോന്നില്ല. എല്ലാവരെയും കാണുന്ന സമയത്ത് ബാബ പറയണം, ഇതെൻ്റെ പരിവാരമാണ്, എൻ്റെ പരിധിയില്ലാത്ത കുടുംബമാണ്. എത്ര മാധുര്യം നിറഞ്ഞതായിട്ടാണ് നമുക്ക് ആ ഫീലിംഗ് ഉണ്ടാകുന്നതറിയോ. ബേഹദ് കാ പരിവാർ ബേഹദ് കാ പരിവാർ കെ ബീച്ച് മേ ഏക് ദോക്കോ ദേഖ് ഹർഷിത് ഹോ രഹേ ഹേ. പരിധിയില്ലാത്ത കുടുംബം, പരിധിയില്ലാത്ത കുടുംബത്തിൻ്റെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാവരെയും കാണുന്ന സമയത്ത്, ഓരോരുത്തരെയും പരസ്പരം കാണുന്ന സമയത്ത് എത്ര സന്തോഷമാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. എഹ് ബേഹത്മി ഐസേ ബൈഡ്ന എഹ് ബി ഡ്രാമാമേത്തെ. ബാബ പറയണ, ഈ പരിധിയില്ലാത്ത കുടുംബത്തിൽ ഇരിക്കുക, ഇതും ഡ്രാമയിൽ ഉള്ളതായിരുന്നു. ബേഹദ് കെ ഹാൾ മേ കൈസേ ഏക് ദോക്കോ ദേഖ് ഹർഷിത് ഹോ രഹേ ഹേ. പരിധിയില്ലാത്ത ഹാളിൽ എങ്ങനെയാണ് എല്ലാവരും പരസ്പരം കണ്ട് സന്തോഷിക്കുന്നത്? ബാബ് കഹ് രഹേ ഹേ വഹാ ബച്ചേ വഹാ. ബാബയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആഹാ, എൻ്റെ കുട്ടികളെ ആഹാ. അവർ ബച്ചേ കഹ് രഹേ ഹേ, മക്കളും എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആഹാ ബാബ ആഹാ. ഈ ദൃശ്യഭി നൂന്താ ഹുവാത്ത, ഈ ദൃശ്യവും ഈ ഡ്രാമയിൽ ഉള്ളതായിരുന്നു. ഹരേക്ക് പരിവാർക്കോ ദേഖ് ഹർഷിത് ഹോ രഹേ ഹേ. ഓരോരുത്തരും പരിധിയില്ലാത്ത പരിവാരത്തെ കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഹാ ബേഹദ് കാ പരിവാർ ആഹാ. പരിധിയില്ലാത്ത പരിവാരം, പരിധിയില്ലാത്ത കുടുംബം, ആഹാ, സന്തോഷമാണ് എല്ലാവർക്കും ഉള്ളത്. ബേഹദ് കാ പരിവാർ ഹേന ഹാ ഐസേ ഹാത്ത് ഉടാവോ. ബേഹദ് കാ പരിവാർ ബേഹദ് കെ മൈദാൻ മേ ഇക്കട്ടെ ഹുയേ ഹേ. എല്ലാവരും കൈയുയർത്തു. പരിധിയില്ലാത്ത കുടുംബത്തിൽ എത്തിച്ചേർന്നിരിക്കുകയല്ലേ. പരിധിയില്ലാത്ത പരിവാരം, പരിധിയില്ലാത്ത മൈതാനത്തിൽ എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. കിത്തന മസാ ആ രഹാ ഹേ ബേഹത്മി, എത്ര നല്ല സന്തോഷമാണ് ഉള്ളത് പരിധിയില്ലാത്തതിൽ വന്നപ്പോൾ. ബേഹദ് കാ പരിവാർ ദേഖ് സബി ബേഹത്മി ആ ഗേ ഹേ.
പരിധിയില്ലാത്ത പരിവാരത്തെ കണ്ടിട്ട് എല്ലാവരും പരിധിയില്ലാത്തതിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. സബി ബേഹദ് പരിവാർ മേ ദേക്കോ കൈസേ ബൈറ്റേ ഹെ ജെയ്സെ ഏക് ഛോട്ടാ സ പരിവാർ ഇക്കട്ടാ ഹുവാ ഹെ. ലോകത്തിലെ പല ഭാഗങ്ങളിലും എത്തി അവിടെ നിന്നെല്ലാം എത്തിച്ചേർന്നിട്ടുള്ള കുട്ടികളെല്ലാവരും മധുബനിൽ എത്തിച്ചേർന്ന് പരിധിയില്ലാത്ത പരിവാരത്തെ കാണുന്ന സമയത്ത് ചെറിയൊരു പരിവാരം ഒന്നിച്ചിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. സംഘമയുഗത്തിൽ എല്ലാവരും നിറയെ മക്കളുണ്ട്, പക്ഷെ എല്ലാവരും ഒരുമിച്ച് മധുബനിൽ എത്തിച്ചേരില്ലല്ലോ. അപ്പോൾ അതിൽ വളരെ കുറച്ച് പേരെ എത്തിച്ചേർന്നിട്ടുള്ളൂ. ലക്ഷക്കണക്കിന് ബാബയുടെ കുട്ടികളിൽ അതിൽ കുറച്ചൊരു ശതമാനം മാത്രമാണ് ഓരോ സീസണിലും ബാബയുടെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ജഹാം ദേക്കോ വഹാം ബ്രഹ്മകുമാർ കുമാരി ഹെ. എവിടെ നോക്കുകയാണെങ്കിലും ബ്രഹ്മകുമാരന്മാരും കുമാരിമാരും ആണ് ഉള്ളത്. അന്ന് മധുബനിൽ എത്തിച്ചേർന്നത് 25,000 പേരായിരുന്നു എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് പേരിൽ ഈ 25,000 എന്ന് പറയുന്നത് വളരെ കുറച്ചല്ലേ ഉള്ളൂ. ഇത്തന ബഡാ പരിവാർ ദേഖർ കിത്നി ഖുഷി ഹോ രഹി ഹേ. അപ്പോൾ ആ കണക്കിലാണ് ബാബ ചെറിയ പരിവാരം എന്ന് പറഞ്ഞത്. ബാബ പറയണ, വലിയ പരിവാരത്തെ കണ്ട് കണ്ടിട്ട് എത്ര നിങ്ങൾക്ക് സന്തോഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആഹാ കിത്തന അച്ഛാ പരിവാർ ഹേ, എത്ര നല്ല കുടുംബമാണിത്. ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാവരും ആത്മനേത്രം തുറന്നിട്ടുള്ളവരാണ്. സത്യമായ തിരിച്ചറിവ് നേടിയ സ്വയത്തെക്കുറിച്ചും പിന്നെ ആത്മാവിൻ്റെ അച്ഛനെക്കുറിച്ചും തിരിച്ചറിവ് നേടിയ ബ്രാഹ്മണ പരിവാരം, ദൈവിക പരിവാരം, അതാണ് ഈ പരിവാരത്തിൻ്റെ ഭംഗി. ബാബപുരണ പ്രത്യേകത, കിത്തന അച്ഛാ പരിവാർ ഹേ, എത്ര നല്ല പരിവാരമാണ്. തോടേ സമയമേ ഏ പരിവാർ പ്യാരാ പരിവാർ കൈസെ എക്കിട്ടേ ഹുയേ ഹേ. അല്പ ഒരാഴ്ചക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും മധുബനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ബാബയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഓരോരുത്തരും ഒരാഴ്ചയ്ക്ക് വേണ്ടി മധുബനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ബാബ പറയണം, ഇത് കുറച്ച് സമയത്തേക്ക് വേണ്ടി കുറച്ച് ദിവസങ്ങൾ ഈ പരിവാരം ഇവിടെ കൂടിച്ചേർന്നുള്ളൂ. ഇതെത്ര പ്രിയപ്പെട്ട പരിവാരമാണ്, എല്ലാവരും എങ്ങനെയാണ് ഒരുമിച്ചിരിക്കുന്നത്. ഐസ ലഗ്താ ഹേ ജൈസെ ഹം മിലേ ഹുയേ ഹി ഹേ ഐസെ ഹി മിൽത്തെ രഹേങ്കി. എല്ലാവർക്കും തോന്നുന്നത് നമ്മൾ ഇതുപോലെ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്, ഇനിയും കാണും. ആ ഒരു ഫീലിംഗാണുള്ളത്. ഈ മിലൻ ബി ഏക് വണ്ടർഫുൾ ഹൈ. ഈ കൂടിക്കാഴ്ചയും ഒരു അത്ഭുതം തന്നെയാണ്. ഏക് ദോക്കോ ദേക്കർക്ക് ഖുഷി കിത്നി ഹോത്തായി. ബാബപരണ, എല്ലാവരും പരസ്പരം കാണുന്ന സമയത്ത് എത്ര സന്തോഷമാണ് ഉള്ളത്. ഏ ഫലാന ബി ഹേ ഫലാന ബി വാ ഹേ. ഓരോരുത്തരും കാണുമ്പോൾ ആ ഇന്ന ആൾക്കാർ വന്നിട്ടുണ്ട്, ഓരോരോ രാഷ്ട്രങ്ങളിൽ നിന്നല്ലേ വന്നിരിക്കുന്നത്, ഇന്നാൾ വന്നിട്ടുണ്ട് കാണുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമാണ് തോന്നുന്നത്. ജഹാം ദേക്കോ വഹാം കിത്തന മധുരതാ ഹേ. നോക്കൂ, എല്ലാവരും പരസ്പരം മാധുര്യത്തോടു കൂടിയിട്ടാണ് നോക്കുന്നത്. നമ്മുടെ അച്ഛൻ്റെ ബാബയുടെ മക്കളാണെന്നുള്ള ആ ഒരു സ്നേഹ ഭാവത്തോടു കൂടിയിട്ടാണ് നോക്കുന്നത്. ബ്രാഹ്മണനാണെന്നും ഭാവിയിലെ ദേവതകളാണെന്നും ആ ഒരു ഫീലിംഗ് ആണുള്ളത്. ആരും ആരെയും സാധാരണക്കാരനായിട്ട് കാണുന്നില്ല. ഏകദോക്കോ ദേഖ്, അതുകൊണ്ട് എല്ലാവർക്കും പരസ്പരം കാണുമ്പോൾ എത്ര സന്തോഷമാണുള്ളത്. ഇത്രയും ഉയർന്ന പരിവാരത്തിലെ കുടുംബാംഗങ്ങളെ കാണുകയാണല്ലോ. സഭയ്ക്ക് ചെഹരവും പെർ കോൻ ഹേ, എല്ലാവരുടെ മുഖത്തിലും ആരാണുള്ളത്? മേരാ ബാബാ.
एंडे बाबा, मेरा बाबा देख करके सब कितना मुस्कुरा रहा है, एंडे बाबा इन्न चिंतिच्चु उंड कंडु उंड एत्र चिरियाण पुंजिरियाण एल्लावर्क्कुम उल्लत। जैसे बहुत दिनों के बाद देखा है बोल गई है। വളരെ ദിവസങ്ങൾക്ക് ശേഷം കണ്ടു, പിന്നെ മറന്നുപോയി, വീണ്ടും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അഭിതോ ഇക്കട്ടെ ഹോക്കർ ബൈറ്റ് ഹേ, ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. കിതന മീറ്റാർ ലഗ്രഹായ, എത്ര സ്വീറ്റായിട്ടാ തോന്നുന്നത്. സബ് ആപസ്മേ കിതനെ സമയക്ക് ബാദ് മിലേ ഹേ, എല്ലാവരും എത്ര സമയങ്ങൾക്ക് ശേഷമാണ് കണ്ടുമുട്ടിയിരിക്കുന്നത്. ഇത്തന പരിവാർ മിലാഹേ, ഏയ് ഖുഷി ഹേ, വർഷാവർഷം എല്ലാവരും ബാബയുടെ സീസണിൽ പരിവാരവുമായിട്ട് ഒന്നിച്ച് ഇരിക്കുന്നു. ബാബയുടെ സീസൺ തുടങ്ങുമ്പോൾ ലോകത്തിലുള്ള എല്ലാവരും ഓരോരോ ടേൺ ബൈ ഫിക്സ് ചെയ്യപ്പെട്ട അവർക്ക് സമയം, അവർക്ക് ഏത് മിലനത്തിൻ്റെ സമയമാണ് കൊടുത്തിരിക്കുന്നത്, ദിനമാണ് കൊടുത്തിരിക്കുന്നത്, ആ സമയത്ത് കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി എല്ലാവരും ദേശവിദേശങ്ങളിൽ നിന്ന് മധുബനിൽ ഒന്നിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് പിരീഡ്, കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാവരും ഒരുമിക്കുകയാണ്. അപ്പോൾ എത്ര സന്തോഷമാണുള്ളത്. പരിവാർക്കോ ദേക്കർക്കേ ഖുഷി ഹോത്തി ഹെന, കുടുംബത്തെ കാണുമ്പോൾ സന്തോഷം തോന്നാറില്ലേ. ഇത് എത്ര വലിയ പരിവാരമാണോ. അഭിതോ ബാബ അപ്നെ എ ഹോൾ ദിഖാദിയ, അഭിതോ കുച്ച് ബി ഹോ ജായേഗ തോ ഹം ഇസ് ഹോൾ മേ ആ ജായേങ്കേ. മസാ ഹെ, ഇപ്പോൾ ബാബ തൻ്റെ ഈ ഹാള് കാണിച്ചു തന്നിരിക്കുകയാണ്. എന്ത് സംഭവിച്ചാലും ശരി, എല്ലാവരും ഈ ഹാളിൽ തന്നെ വന്നു ചേരും. സന്തോഷമല്ലേ. ഈ മിലൻ സാധാരണ മിലൻ ഹീ ഹെ. ഈ കൂടിക്കാഴ്ച സാധാരണമായ കൂടിക്കാഴ്ചയല്ല. കിത്രം വർഷക്കെ ബാദ് ഹം ഔർ ആപ് ആപസ് മേ സാഗാർ രൂമേ ഏക് ദോക്കോ ദേക് രഹി ഹെ ഔർ ദേക് ദേക്ക് ഹർഷിത് ഹോ രഹേ ഹെ. ഇപ്പോൾ ചില സമയത്ത് മധുബനിൽ എത്തിച്ചേർന്നവർ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കാതെ, വെള്ളത്തിന് എന്തെങ്കിലും പിടിക്കാതാവുമ്പോൾ, എല്ലാം ചേഞ്ച് വരുമ്പോൾ, കാലാവസ്ഥയെല്ലാം ചേഞ്ച് വരുമ്പോൾ പലർക്കും അസുഖങ്ങൾ വരാറുണ്ട്. അപ്പോൾ ചിലർ അതുവരേക്കും ഹോസ്പിറ്റലിലായിരിക്കും. പക്ഷേ ബാബ മിലനത്തിൻ്റെ ടൈം ആകുമ്പോൾ എല്ലാം മാറ്റിവെച്ച് എല്ലാവരും ഹാളിൽ എത്തിച്ചേരും. അതാണ് പ്രത്യേകത. കിതനെ വർഷം കെ ബാദ് ഹം ഔർ ആപസ് മേ സാഗാർ രൂമേ ഏക് ദോക്കോ ദേക് രഹേ ഹെ. അതുകൊണ്ട് ആ സമയത്ത് ബാബ മിലനം കാണാൻ വേണ്ടിയിട്ട് അവർ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മറന്നു പോകും, ശരീരത്തിൻ്റെ ക്ഷീണമെല്ലാം മറന്നു പോകും. എല്ലാവരും ബാബ മിലനത്തിൻ്റെ സമയത്ത് എല്ലാവരും എന്തു തന്നെ സംഭവിച്ചാലും ശരി ആ ഹാളിൽ എത്തിച്ചേരും. ബാബ പറയണ, കിത്തനെ വർഷം കെ ബാദ്, കാരണം ഇതൊരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് സാധാരണ കൂടിക്കാഴ്ചയല്ല. ഈശ്വരനും മക്കളും ചേർന്നിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. കിത്തനെ വർഷം കെ ബാദ് ഹം ഔർ ആപസ് മേ സാകാർ രൂപമേ ഏക് ദോക്കോ ദേക് രഹേ ഹെ. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനും നിങ്ങളും പരസ്പരം സാകാര രൂപത്തിൽ പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുന്ന സമയത്ത് എത്ര സന്തോഷമാണുള്ളത്. ഹരേക്കെ ദിൽസേ വാഹാ വാഹാ, ബാബ പറയാണ്, ഇപ്പോൾ വർഷവർഷങ്ങളായിട്ട് മധുബനിൽ എത്തിച്ചേരുന്നവരുണ്ട്, അതുപോലെ തന്നെ ആദ്യമായിട്ട് വരുന്നവരും ഉണ്ടാകും. അപ്പോൾ ഒന്ന് 5000 വർഷത്തിന് ശേഷം ബാബയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ്. പിന്നെ ഈ പരിവാരം വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ്
ദേശ വിദേശങ്ങളിൽ നിന്ന് വന്ന കുട്ടികൾ വന്ന് ബാബ മിലനം ചെയ്യുന്നത്. അപ്പോൾ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. ഹരേക്ക് ദിൽസേ വാഹാ വാഹാ, എല്ലാവരുടെ ഹൃദയത്തിൽ നിന്നും ആഹാ ആഹാ എന്നുള്ള പാട്ട് മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭലേ ആവ് അവർ ഹം അഭി അലഗ് അലഗ്രഹത്തെ ലിക്കിൻ അലഗ്രഹത്തെ ഹുയെ ബി ഐസേ ലത്താ ഹെ കി കഹാം സെ കഹാം ആകെ ഹമാര മിലൻ ഹുവാ ഹെ. ബാബ പറയണം, എല്ലാവരും വേറെ വേറെ സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത്. വന്ന് എല്ലാവരും കൂടി കൂടിച്ചേർന്നപ്പോൾ എന്തൊരു കൂടിക്കാഴ്ചയുടെ ഫീലിംഗ്, സന്തോഷത്തിൻ്റെ ഫീലിംഗ് ആണുള്ളത്. എ ബി ചോട്ടാ സ മിലൻ ഹെ, ഇതും ചെറിയൊരു കൂടിക്കാഴ്ചയാണ്. ലേക്കിൻ അബ് ഉമ്മീദ് ഹേ കി ഐസേ മിൽത്തെ രഹേങ്കെ, ഈ ഒരു പ്രതീക്ഷയുണ്ട് ഇനി വീണ്ടും നമ്മളിതുപോലെ കണ്ടുമുട്ടും. നെഹി തോ കിത്തിനെ ദൂർ ലക്താ ഹേ ഔർ ദേക്കാ ഹെന മിലൻ ക്യാ ഹോത്താ ഹേ, മിൽക്കെ ദേക്ക് ലിയാന തോ അഭി ബിച്ചുഡ്ന ബഹുത് തോട യാദ് പടേഗ. സഭയ്ക്ക് ഈ മിലൻ അതി പ്യാര ലക്താ ഹെന പ്യാര ലക്താ ഹെന. അപ്പോൾ നമ്മളെല്ലാവരും സത്യയുഗത്തിലും ബാബയുടെ എല്ലാ മക്കളും സത്യയുഗത്തിലും അവിടെ എല്ലാവരും കൂടിച്ചേരും, പരസ്പരം കാണും. അവിടെ പിന്നെ ഈ സംഗമയത്തിൻ്റെ ഓർമ്മകളൊന്നും ഉണ്ടാവില്ല. സത്യയുഗത്തിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ദേവീ ദേവതകളായിരിക്കും. ആ പരിവാരമാണ് ജന്മങ്ങൾ എടുത്തെടുത്ത് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, കൂടിക്കാഴ്ച നടത്തുന്നത്. അപ്പോൾ ബാബ പറയണ, അഭി ബിച്ചുടന ബഹുത്ത് തോട യാത് പടയുക. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തു ചെയ്യുന്നു, ബാബയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു, എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. വീണ്ടും അടുത്ത വർഷം ഇതേപോലെ മധുബനിലെത്തുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു, എല്ലാവരും വീണ്ടും അവരവരുടെ നാടുകളിലേക്ക് തന്നെ തിരിച്ചു പോകണം. ബാബ പറയണ, ഈ കൂടിക്കാഴ്ച എത്ര പ്രിയപ്പെട്ടതായിട്ടാണ് തോന്നുന്നത്, ഇഷ്ടമല്ലേ. ഐസഹി ബൈട്ടേ രഹേ ഐസഹി ഖാത്തേ രഹേ ലേക്കിൻ ശരീർ ഹേന, നിങ്ങളെങ്ങനെ തന്നെ ഇരിക്കും ഇങ്ങനെ തന്നെ കഴിക്കും, കാരണം ശരീരമുണ്ടല്ലോ. സൂക്ഷ്മ ശരീരത്തോ നെഹി ഹേ സ്ഥൂൽ ഹേ, സൂക്ഷ്മമായിട്ടുള്ള ശരീരമല്ലല്ലോ. സാകാര ലോകത്തിൽ ഇരിക്കുമ്പോൾ സ്ഥൂല ശരീരത്തിലാണ് ആത്മാക്കൾ ഇരിക്കുന്നത്. സ്ഥൂല ശരീരത്തിലിരുന്നു കൊണ്ട് ബാബയെയും പരിവാരത്തെയും കാണുകയാണ്. ബാബ്ദാദാക്കോ ബി ബച്ചോക്കോ ദേഖ് ബഹുത്ത് ഖുഷി ഹോത്തി ഹെ, ബാബ്ദാദയ്ക്കും കുട്ടികളെ കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ് തോന്നുന്നത് ഉള്ളത്. ഹരേക്ക് ദിൽമേ ക്യാ ക്യാ രഹാ ഹെ ആ രഹാ ഹെ, ഹംകോ തോ എഹി ആത്ത മേരാ ബാബ ഹംകോ മിൽ ഗയാ ബസ്. എല്ലാവരുടെ മനസ്സിലും എന്തൊക്കെയാണ് ചിന്തകൾ നടന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാവരുടെ ഉള്ളിലും ഈ ഒരു ചിന്തയാണുള്ളത്, എൻ്റെ ബാബ, എനിക്ക് എൻ്റെ ബാബയെ കിട്ടിക്കഴിഞ്ഞു. അബി ബാബാക്കോ ദേ കറിക്കെ ലക്ത കിത്തന പ്യാരാ ഹേ, ഇപ്പോൾ ബാബയെ കാണുന്ന സമയത്ത് എത്ര ഒരു സന്തോഷമാണ് തോന്നുന്നത്, പ്രിയപ്പെട്ടതിൻ്റെ ഫീലിംഗ് ആണല്ലോ തോന്നുന്നത്. പ്യാർക്കി ജോലിയാം ബർഗേ ഹെ, സ്നേഹത്തിൻ്റെ സഞ്ചി നിറഞ്ഞിരിക്കുകയാണ്. തോ അബി സബി ക്യാ കരേങ്കെ, ഇപ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്നത്. സബി ഏകദോമി മിലേ മിലൻ മനാ കർക്കെ ഫിർബി ബിച്ചിടണ പടയുക, എല്ലാവരും വന്നു കൂടിക്കാഴ്ച നടത്തി, ഒരാഴ്ച കഴിഞ്ഞ് എല്ലാവർക്കും വേർപെട്ടു പോകുകയും വേണം, അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകുകയും വേണം. ഹരേക്ക് ദിൽമേ ഇതിനെ ദിനോം കാ ബിച്ചുടണ അഭി ക്യാ ലഗ്രഹാ ഹേ കഹാന്തേ ഖ്യാ താ ലിക്കിൻ എ മിലൻ ഔർ ബിച്ചുടണ എ ബി ഏക്ക് വണ്ടർഫുൾ പാർട്ട് ഹേ, എല്ലാവരും
എത്രയോ ദിനങ്ങൾക്ക് ശേഷമാണ് കൂടിക്കാഴ്ച നടത്തുന്നത്, വേർപെട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. വീണ്ടും എന്ത് ചെയ്യണം? വേർപെട്ട് എല്ലാവർക്കും അവരവരുടെ നാടുകളിലേക്ക് മടങ്ങിപ്പോവുകയും വേണം. ബാബ പറയണ ഈ കൂടിക്കാഴ്ചയും ഈ വേർപെടലും ഇതും ഒരു വണ്ടർഫുൾ പാർട്ടാണ്, അത്ഭുതകരമായ ഒരു പാർട്ടാണ്. അഭി മിൽ രഹി ഹേ തോ ദേക്കോ കിത്ന പ്യാര ലഗ്താ ഹേ. ഇപ്പോൾ എല്ലാവരും കൂടിക്കാഴ്ച നടത്തുകയാണ്. എത്ര ഒരു സ്നേഹത്തിൻ്റെ കൂടിക്കാഴ്ചയാണ്. തോടെ ടൈം കെ ബാത് ഫിർ ബിച്ചുട് ജായിക. കുറച്ച് ദിവസം കഴിഞ്ഞ് എല്ലാവരും വേർപെട്ട് അവരവരുടെ നാടുകളിലേക്ക് പോകും. ഏ ബിച്ചുടിനെ അച്ഛാ നെഹി ലഗ്താ ഏ ഫിർ കബ് ഐസേ ഇക്കട്ടെ രഹേങ്കി. ഇങ്ങനെ വേർപെട്ട് പോകുന്നത് നല്ലതല്ലെങ്കിലും വീണ്ടും എല്ലാവരും വർഷാവർഷം ഒരുമിക്കും. അബിതോ എഹി യാദ് ആത്തഹേ കൈസേ ഇക്കട്ടെ മിലൻ താ കൈസേ ബിച്ചുട് കൈ ഔർ അബി ഫിർ മിലൻ കാ ദിൻ ആകയാ ഹെ. ഇതും നിങ്ങൾക്ക് ഓർമ്മയിൽ വന്നു, നമ്മൾ വർഷാവർഷം ഒരുമിച്ച് ഇരിക്കാറുണ്ട്, പിന്നെ നമ്മളെല്ലാവരും വേർപെട്ടിട്ട് അവരവരുടെ നാടുകളിലേക്ക് പോകുന്നുണ്ട്. വീണ്ടും അടുത്ത വർഷം ഇതേപോലെ ഈശ്വരീയ പരിവാരവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ ദിനം ഇന്ന് വന്നു. മിലൻകെ ദിൻകെ ഖുഷി ഹേ ഖുഷി ഹേ. ബാബ ചോദിക്കാണ്, മിലനത്തിൻ്റെ ദിനത്തിൻ്റെ സന്തോഷമുണ്ടോ, സന്തോഷമുണ്ടോ? ഏയ് മിലൻ മിലനത്തോ കബി കബി ഹോകയാ ഹെ. ഈ ഈശ്വരീയ പരിവാരവുമായിട്ടുള്ള കൂടിക്കാഴ്ച അത് ഇടയ്ക്കിടക്ക് നടക്കുന്നുണ്ട്. അഭി സദാ മിലൻ കെ യാദ് കർത്തെ കർത്തെ മിലൻ ഹി മിലൻ ഹോക. ഇങ്ങനെ എല്ലാവരും മിലനത്തെ ഓർമ്മിച്ച് അങ്ങനെ ഒന്നാകും. ഏ മിലൻ പ്യാര ലഗ്താ ഹെ. ഈ കൂടിക്കാഴ്ച വളരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കൈ ഉയർത്തു. ദേക്കോ കിത്ന അച്ഛാ ലഗ്താ ഹെ ദേക്കോ. എത്ര നന്നായിട്ട് എല്ലാവരും കൈ ഉയർത്തിയപ്പോൾ ബാബറിന് എത്ര നന്നായിട്ട് നല്ല നന്നായിട്ട് തോന്നുന്നു, എത്ര നല്ല ഭംഗിയാണ്. ജോ ഫോട്ടോ വാലാ ഹേ വോ തോ അപ്നെ ക്യാമറയ്ക്ക് അന്തർ രക്ക് തേക്ക് ആപസ്മേ മിലൻ യാദ് കർത്തേ തേ ഔർ ആജ് മിൽ റഹി ഹേ വോ ദിൻ ബി ആഗയാ ഹെ. ഫോട്ടോ എടുക്കുന്നവർ അതെടുത്തിട്ട് അവരവരുടെ അവരവരുടെ കയ്യിൽ തന്നെ ദിവിക്കും. എല്ലാവർക്കും കിട്ടില്ലല്ലോ. ബാബ പറയണ ഈ ഗ്രൂപ്പിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അത് അവരവരുടെ കയ്യിൽ തന്നെ വയ്ക്കും. ആപസ്മേ മിലൻ യാദ് കർത്തിയത്തെ. പരസ്പരം ഈ മിലനം ഈ കൂടിക്കാഴ്ച ഓർമ്മിക്കാറുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും. ആജ് മിൽ റഹി ഹേ വൊദിൻ ആഗയാ. ബാബയുടെ എല്ലാ മക്കൾക്കും വർഷാവർഷം ആയിക്കഴിഞ്ഞാൽ, മിലനത്തിൻ്റെ ടൈം ആയിക്കഴിഞ്ഞാൽ മധുബനിൽ വരണം, ബാബയെ കാണണം, പരിധിയില്ലാത്ത പരിവാരത്തെ കാണണം. ഈ ഒരു സ്മൃതി എന്നും ഉണ്ടാകും. മധുബൻ പോകേണ്ട ടൈം ആയിക്കഴിഞ്ഞാൽ, ഫോം ഫില്ലപ്പ് ചെയ്യേണ്ട സമയമായിക്കഴിഞ്ഞാൽ എല്ലാവരും വീണ്ടും ഫോം ഫില്ലപ്പ് ചെയ്യും, അങ്ങനെ മധുബനിലെത്തും. അപ്പോൾ ആ ദിനം ഇന്ന് വന്നു ചേർന്നിരിക്കുകയാണ്. പരിധിയില്ലാത്ത പരിവാരവുമായിട്ട് കൂടിക്കാഴ്ച നടത്താനായി എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാബ 25,000 ഹേ ബാബയോട് പറഞ്ഞു, ബാബ 25,000 പേരാണ് വന്നിരിക്കുന്നത്. സബുക്കോ കിത്നി ഖുഷി ഹേ. എല്ലാവർക്കും എത്രമാത്രം സന്തോഷമാണ് ഉള്ളത്. ഇതിനെ സാരയും ഇല്ലെങ്കിൽ ഏ ക്യാൽമി ബി നെഹീത്ത. ലൗകികത്തിൽ ബാബയെ കിട്ടുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള ഒരു പരിവാരവുമായിട്ട് കൂടിച്ചേരൽ നടത്തും എന്നുള്ളത് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ലേക്കിൻ ആജ് മിൽ റഹി ഹേ. എന്നാൽ ഇങ്ങനെയുള്ള പരിവാരവുമായിട്ട് ഇന്ന് കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആജ് മിലൻ കാ ദിൻ ഹേ. ഇന്നത്തെ ദിനം കൂടിക്കാഴ്ചയുടെ ദിനമാണ്. ബാബ പരിവാരത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് നമുക്ക് ഈ മുരളിയിൽ മുഴുവൻ. ഈശ്വരീ പരിവാരം
എല്ലാവരും ചേരുന്ന സമയത്തുള്ള ആ സന്തോഷം, അതിനെക്കുറിച്ച് ബാബ പറഞ്ഞു തന്നതാണ്. ഇനി നമുക്ക് ചെറിയ മുരളി ആയതുകൊണ്ട് കുറച്ച് വേറെ അവ്യക്ത മുരളിയുടെ പോയിൻറ്റ്സ് നമുക്ക് കേൾക്കാം. ബാബ ഈ മുരളിയിൽ പറയുന്നത്, സൈലൻസ് സേവാക്ക സർവശ്രേഷ്ഠ സാധൻ മനസാ സേവ. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് മനസ്സ സേവനത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാബ വർഷങ്ങളായിട്ട് 1969 ദേഹം വെടിഞ്ഞത് മുതലേ അവ്യക്ത മഹാവാക്യങ്ങൾ, ബ്രഹ്മബാബയുടെ ബ്രഹ്മബാബ അവ്യക്തമായതിനു ശേഷം പിന്നീട് ഉച്ചരിച്ച എല്ലാ മഹാവാക്യങ്ങളിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഇതായിരുന്നു. ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സൈലൻസിൻ്റെ മനസ്സാ സേവനത്തിൻ്റെ ആവശ്യകതയാണ് ഉള്ളത്. അപ്പം ഇത്രയും സമയങ്ങളായിട്ട് നമ്മൾ സ്ഥൂലമായ രീതിയിലുള്ള മെസ്സേജ് കൊടുക്കുന്ന സേവനമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സമയം, മനസ്സാ സേവനം ചെയ്യാനുള്ള സമയം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബാബ ഉച്ചരിച്ച മഹാവാക്യങ്ങളുടെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. മനസ്സാ സേവനത്തിന് നമ്മളെ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ബാബ ഈ ഓൺലൈനിലൂടെ നമുക്ക് നമ്മുടെ സ്ഥിതിയെ ഉയർത്താൻ ഉള്ള ക്ലാസ്സുകളും സാഹചര്യങ്ങളെല്ലാം ഡ്രാമയിൽ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ മനസ്സാ സേവനത്തെക്കുറിച്ച് എന്തൊക്കെയാണ് ബാബ പറയുന്നത് നമുക്ക് നോക്കാം. സൈലൻസ് സേവാക്കാം സർവശ്രേഷ്ഠ സാധൻ മനസ്സാ സേവ. സൈലൻസ് സേവനത്തിൻ്റെ സർവശ്രേഷ്ഠമായ സാധനം മനസ്സാ സേവനമാണ്. വർത്തമാൻ സമയ മനസ്സാ സേവ തഥാ സൈലൻസ് ശക്തിക്ക് ആവശ്യകത ഏവം മഹത്വം. വർത്തമാന സമയത്ത് മനസ്സാ സേവ, അതേപോലെ തന്നെ സൈലൻസിൻ്റെ ശക്തിയുടെ ആവശ്യം, ഇതിൻ്റെ മഹത്വം എന്താണെന്ന് ബാബ പറയാം. ആകെ ചൽക്കർ വാണി വാ സ്ഥൂൽ സാധനോ കെ ദ്വാര സേവാ കർണേക്ക സമയ നഹി മിലേക. ബാബ പറയാണ് ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വാക്കുകളുടെ സേവനം അല്ലെങ്കിൽ സ്ഥൂല സാധനങ്ങളുടെ സേവനം ചെയ്യാൻ സമയം കിട്ടില്ല. ഇപ്പം നോക്കൂ, ബാബയുടെ കുട്ടികൾ, സെൻട്രലിരിക്കുന്ന സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് എല്ലാവരും ഫുൾ ടൈം ബിസിയായിരുന്നു. അവിടെ പ്രോഗ്രാം ചെയ്യുക, ഇവിടെ പ്രോഗ്രാം ചെയ്യുക, അവിടെ പ്രഭാഷണം ചെയ്യുക, ഇവിടെ പ്രഭാഷണം ചെയ്യുക. ഇപ്പം നോക്കൂ, എല്ലാവരും അവരവരുടെ വീടുകളിലും സെൻ്ററുകളിലും ഇരിക്കുകയാണ്. ഐസേ സമയ പർ ശാന്തിക്ക് ശക്തി വാ മനസ്സാ സേവാക്ക് ആവശ്യകത ഹോങ്കി. ഇന്ന് ലോകത്തിലെ മനുഷ്യരെല്ലാവരും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്? നിരാശരായി, അശാന്തരായി, സന്തോഷം നഷ്ടപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബപുരണ് ഇങ്ങനെയുള്ള സമയത്ത് ശാന്തി, ശാന്തിയുടെ ശക്തി അഥവാ മനസ്സാ സേവനത്തിൻ്റെ ആവശ്യകതയാണ് ഉള്ളത്. ഇപ്പം ആ സമയം വന്നിരിക്കുകയാണല്ലോ. ക്യോംകി ജിത്ന ജോ മഹാൻ ശക്തിശാലി ഹോത്താ ഹേ വോ അതിസൂക്ഷ്മ ഹോത്താ ഹേ. കാരണം എത്രത്തോളം മഹത്തായതും ശക്തിശാലിയുമായിരിക്കുന്നുവോ അത് അത്രയും അതിസൂക്ഷ്മമായിരിക്കും. ഉദാഹരണത്തിന് ആറ്റമിക് ബോംബ്. ആറ്റമിക് ബോംബ് എന്ന് പറയുന്ന സാധനം ചെറിയ ചെറിയ ആറ്റങ്ങൾ ചേർന്നതാണ്. എന്നാലോ അത് നല്ല പവർഫുള്ളാണ്. അതെവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശം മുഴുവൻ
പിന്നെ ഒരു കാലത്തും ഉപയോഗപ്രദമായിരിക്കില്ല, അതിൻ്റെതായ എഫക്റ്റ് എന്നും ഉണ്ടാകും. അപ്പോൾ അത് ഭവപുരൻ എത്രത്തോളം ശക്തിശാലിയാകുന്നു അത് അത്രയ്ക്കും അതിസൂക്ഷ്മമായിരിക്കുന്നു പറയണത്. ഏതൊരു സാധനവും തോ വാണി സേ ശുദ്ധ സങ്കല്പ സൂക്ഷ്മഹേ. ബാബ പറയാണ് ശബ്ദത്തെക്കാളും വാക്കിനേക്കാളും സൂക്ഷ്മമാണ് ശുദ്ധമായ സങ്കല്പങ്ങൾ. ഇസ്ലിയേ സൂക്ഷ്മക്ക പ്രഭാവ് ശക്തിശാലി ഹോക. അതുകൊണ്ട് സൂക്ഷ്മതയുടെ പ്രഭാവം ശക്തിശാലിയായിരിക്കും. ജഹാം വാണി കാര്യക്കോ സഫൽ നഹി കർ സക്തി വഹാം സൈലൻസ് കി ശക്തി കാ സാധൻ ശുഭ സങ്കൽ ശുഭ ഭാവന നയനം കി ഭാഷ ദ്വാരാം രഹം ഔർ സ്നേഹിക്ക് അനുഭൂതി കാര്യസിദ്ധ കർ സക്തി ഹെ. എവിടെയാണോ വാണി കാര്യക്കോ വാക്കുകൾ കൊണ്ടുള്ള കാര്യം സഫലമാക്കാൻ സാധിക്കാത്തത്, വാക്കുകൾ കൊണ്ട് കാര്യം നേടാൻ സാധിക്കാത്തത്, വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കാത്തത്, അവിടെ സൈലൻസിൻ്റെ ശക്തിയുടെ സാധന. എന്താണ് സൈലൻസിൻ്റെ ശക്തി? സൈലൻസ് ശാന്തിയുടെ ശക്തി, മൗനത്തിൻ്റെ ശക്തി. ഇവിടെ സൈലൻസിൻ്റെ ശക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൗനമായിട്ട് ഇരിക്കുക, മനസ്സിനെ മൗനമാക്കി വയ്ക്കുക എന്ന് പറയുമ്പോൾ ചിന്തകളില്ലാത്തതാക്കുകയല്ല, മറിച്ച് എന്താണെന്ന് ബാബ പറയണം, ശുഭസങ്കല്പം ചെയ്യുക, ശുഭഭാവന ചെയ്യുക, നയനം കി ഭാഷാദ്വാര രഹം ഔർ സ്നേഹിക്ക് അനുഭൂതിയാം കാര്യസിദ്ധ കർ സക്തി. കണ്ണുകളുടെ ഭാഷയിലൂടെ ദയയുടെ സ്നേഹത്തിൻ്റെ അനുഭൂതി ചെയ്ത് കാര്യത്തെ വിജയിപ്പിക്കാൻ സാധിക്കും. ഇവിടെ എല്ലാം ഫുള്ളായിട്ടും ആത്മീയത്തിലേക്ക് വരാൻ പറയണം. മനസ്സിലെല്ലാവരെയും പ്രതി ശുഭസങ്കല്പം ചെയ്യാം. എല്ലാവരും ആത്മ സഹോദരങ്ങളാണ്. അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് ശുഭമായിട്ട് സങ്കല്പിക്കുക. അല്ലെങ്കിൽ ഏത് വ്യക്തിയെക്കുറിച്ച് നമ്മൾ പരിവർത്തനപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു ആ വ്യക്തിയിലേക്ക് ഭാവിയിൽ നിന്നും ശക്തിയുടെ കിരണങ്ങൾ നൽകുക. അവരിൽ പരിവർത്തനപ്പെടാനുള്ള ശക്തി നിറയുന്നതായിട്ട് ഭാവന ചെയ്യുക. അവരിൽ പരിവർത്തനം വന്നു എന്നുള്ള സങ്കല്പം ചെയ്യാം. ഇത് നിരന്തരമായി ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ ആ ആത്മാവിലേക്ക് ആ വൈബ്രേഷൻ പോയി പോയി ആത്മാവിൽ റിയലൈസേഷൻ ഉണ്ടാക്കാൻ തുടങ്ങും. ഇനി ഏതെങ്കിലും കാര്യം നടക്കാനുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കർത്തവ്യം നടക്കാനുണ്ടെങ്കിൽ അവിടെയും നമ്മൾ അത് ശുഭകരമായി നടന്നു കഴിഞ്ഞു എന്നുള്ള സങ്കല്പം ചെയ്യാം. അപ്പോൾ അത് ആ കാര്യം ശുഭകരമായി അതിൻ്റെ സമയമാകുമ്പോൾ നടക്കും. നമ്മുടെ കണ്ണുകൾ, കണ്ണുകളുടെ ഭാഷയും പോസിറ്റീവായിട്ടുള്ളത്, ദയയുടെയും സ്നേഹത്തിൻ്റെ അനുഭൂതി ചെയ്ത് ആ കാര്യത്തെ തെളിയിക്കാൻ വിജയിപ്പിക്കാൻ സാധിക്കും. സേവാക്ക് സഫലത വാ സേവാ കേന്ദ്രക്ക് വാതാവരൻ കേലിയെ തഥാ സ്വ ഉന്നതി കേലിയെ സൈലൻസ് കി ശക്തി അതി ആവശ്യക ഹേ. സേവനത്തിൻ്റെ സഫലത അഥവാ സേവാകേന്ദ്രത്തിൻ്റെ അന്തരീക്ഷത്തിന് വേണ്ടി, വായുമണ്ഡലം ഉണ്ടാക്കാൻ വേണ്ടി, സ്വ ഉന്നതിക്ക് വേണ്ടി സൈലൻസിൻ്റെ ശക്തി അതി ആവശ്യകമാണ്, അതി ആവശ്യമാണ്. ക്യോക്കി സൈലൻസ് കി ശക്തി അനുഭൂതി കരാനേക്ക് ശക്തി ഹേ. കാരണം സൈലൻസിൻ്റെ ശക്തി അനുഭൂതി ചെയ്യിപ്പിക്കാനുള്ള ശക്തിയാണ്. നമ്മുടെ മനസ്സിലത്രയും ആത്മബോധത്തിൻ്റെ അനുഭവം, ബാബയുടെ ഓർമ്മയുടെ അനുഭവം, ഇത് നമ്മൾ എത്ര ചെയ്യുന്നുവോ മറ്റുള്ളവർക്കും ശാന്തിയുടെ അനുഭവം ചെയ്യിപ്പിക്കാൻ സാധിക്കും.
വ്യർത്ഥം എത്രത്തോളം ഒഴിവാക്കുന്നു അത്രയും സങ്കല്പം ശുദ്ധവും ശ്രേഷ്ഠവുമായിരിക്കും. അതിലൂടെ മറ്റുള്ളവർക്ക് ശാന്തിയുടെ അനുഭൂതി ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. വീടിനെയും വായു സെൻറ്ററിനെയെല്ലാം നമുക്ക് ശ്രേഷ്ഠമായ വായുമണ്ഡലം കൊണ്ട് നിറയ്ക്കാനും സാധിക്കും. വാണിക്ക് ശക്തി കാത്തീർ ബഹുത്ത് കർക്കെ ദിമാങ് തക്ക് പഹഞ്ചതായ ബാബ പറയണ വാക്കിൻ്റെ ശക്തി അത് കേവലം അതിൻ്റെ അമ്പ് വാക്കിൻ്റെ ശക്തിയുടെ അമ്പ് എവിടം വരെ എത്തുള്ളൂ? ബുദ്ധി വരയ്ക്ക് എത്തുള്ളൂ. അവർ അനുഭൂതിക്ക തീർ ദിൽ തക്ക് പഹഞ്ചതായ. എന്നാൽ ബാബ പറയണം, നമ്മളിപ്പോൾ എന്ത് ജ്ഞാനം പറഞ്ഞു കൊടുത്താലും ശരി, ആത്മാവ്, പരമാത്മാവ്, ഡ്രാമ, കർമ്മനിയമം, ഇതെല്ലാം നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ശരി, അല്ലെങ്കിൽ എത്ര ഉപദേശം കൊടുത്താലും ശരി, അതൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാസമോ രണ്ട് മാസം കഴിയുമ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നു പോകും. എത്ര നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താലും അതെല്ലാം മറന്നു പോകും. എന്നാൽ അനുഭവം ചെയ്യിപ്പിച്ചു കൊടുത്താൽ പിന്നെ അതൊരിക്കലും മറക്കില്ല. ശാന്തിയുടെ അനുഭവം അവർ ചെയ്ത് അവർക്ക് അനുഭവം ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ അതൊരിക്കലും മറക്കില്ല. ആ അനുഭവം ഒരിക്കലും മറന്നു പോകില്ലല്ലോ. വാണിക്ക് ശക്തിക്ക തീർ ബഹുത്ത് കൃത്യം ബാബവരന് വാക്കിൻ്റെ ശക്തിയുടെ അമ്പ് അത് ബുദ്ധി വരയ്ക്ക് എത്തുള്ളൂ. അനുഭൂതിക്ക തീർ ദിൽ തക്ക് പേഞ്ചതായി. എന്നാൽ ബാബവരന് അനുഭൂതിയുടെ അമ്പ് അത് ഹൃദയം വരെ മനസ്സ് വരെ എത്തും. തോ സമയ പ്രമാൺ ഏക്ക് സെക്കൻഡുമേ അനുഭൂതി കരാക്കതു അനുഭൂതി കരാതോ ഈ പുക്കാർ ഹോങ്ക ബാബ പറയണ. അതുകൊണ്ട് ഇപ്പോഴത്തെ സമയം അനുസരിച്ച് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നിങ്ങൾ അനുഭൂതി ചെയ്യിപ്പിക്കൂ. മറ്റുള്ളവർക്ക് ശാന്തിയുടെ ശക്തിയുടെ സ്നേഹത്തിൻ്റെയൊക്കെ അനുഭവം ചെയ്യിപ്പിച്ചു കൊടുക്കൂ. ഇതിനു വേണ്ടിയാണ് എല്ലാവരും നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത്. സുന്നേ സുനാനേ സേ തക്ക് തക്കേ ഹുയേ ബാബ പറയണ. കേട്ട് കേട്ട് കേട്ടിട്ടും മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുത്തിട്ട് എല്ലാവരും ക്ഷീണിതരായിരിക്കുകയാണ്. കുറേ എല്ലാവരുടെയും ഇന്നിപ്പോൾ കേൾക്കുന്നുണ്ടല്ലോ, നല്ല നല്ല ക്ലാസ്സുകൾ പല ഭാഗങ്ങളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരും ക്ഷീണിതരായിരിക്കുകയാണ്. ഉൻ ആത്മാവുക്കോ ശാന്തിക്ക് ശക്തി സേ സന്തുഷ്ടകർ സഖ്യെങ്കിൽ ആ ആത്മാക്കൾക്ക് ശാന്തിയുടെ ശക്തിയുടെ അനുഭവം ചെയ്യിപ്പിച്ചു കൊടുത്ത് അവരെ നിങ്ങൾക്ക് സന്തുഷ്ടമാക്കാൻ സാധിക്കണം. അബ് ഗർ ജാനേക്ക സമയ സമീപ് ഹൈ ബാബ പറയാണ്. ഇപ്പോൾ എല്ലാവർക്കും മടങ്ങേണ്ട സമയമായിരിക്കുകയാണ്. ഈ കളിക്കളം വിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള സമയം സമാഗതമായിരിക്കുകയാണ്. ചക്ര പൂര ഹോനിക്കാരൻ വാപ്പി സൈലൻസ് ഹോമി ജാനായ കാലചക്രത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നതിനാൽ എല്ലാവർക്കും ശാന്തിയിലേക്ക് സൈലൻസിൻ്റെ ലോകത്തിലേക്ക് മടങ്ങണം. എല്ലാ ആത്മാക്കളും, അത് ജ്ഞാനിയാണെങ്കിലും അജ്ഞാനിയാണെങ്കിലും. ഇസ്ലി ഏക്ക് സെക്കൻഡുമേ സൈലൻസ് കി സ്ഥിതിമേ സ്ഥിതി ഹോനിക്ക അഭ്യാസ് ചാഹി അതുകൊണ്ട് ഒരു സെക്കൻഡിൽ സൈലൻസിൻ്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യാനുള്ള അഭ്യാസമാണ് വേണ്ടത്. ജയ്സേ വർത്തമാൻ സമയക്ക് പ്രമാണ ശരീർ കെലിയെ സർവ ബീമാരിയോക്കോ ഇലാസ് എക്സസൈസ് കാത്തേ ഹേ എങ്ങനെയാണോ വർത്തമാന സമയത്ത് ശരീരത്തിന് വേണ്ടി എല്ലാ അസുഖത്തിനും മരുന്നുകളെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്, അതിനെപ്പോലെ തന്നെ എക്സസൈസും എല്ലാവരും പഠിക്കുന്നുണ്ട്. ഇന്ന് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നതിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് അതെല്ലാം പഠിക്കുന്നുണ്ട്. ഐസേ ആത്മാക്കു ശക്തിശാലി ബനാനേ കേലിയെ
रूहानी एक्सरसाइज का अभ्यास चाहिए। അതേപോലെ ആത്മാവിനെ ശക്തിശാലിയാക്കാൻ വേണ്ടി ഈ ആത്മീയ എക്സസൈസിൻ്റെ അഭ്യാസം ആവശ്യമാണ്। ചാരോ ഓർ കിത്നാ ഭി ഹൽചൽ കാ വാതാവരൺ ഹോ ലേക്കിൻ ആവാസ് മേ രഹതേ ആവാസ് സേ പരേ അശാന്തി കേ ബീച്ച് ശാന്തി സ്ഥിതി മേ രഹനേ കാ അഭ്യാസ് ചാഹിയേ। ബാബ പറയാണ് നാല് പാടും എങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ അന്തരീക്ഷമായിക്കോട്ടെ, എന്നാൽ ശബ്ദത്തിൻ്റെ ലോകത്തിലിരുന്നു കൊണ്ട് ശബ്ദത്തിൽ നിന്നും ഉപരിയായി അശാന്തിയുടെ മധ്യത്തിൽ ഇരുന്നു കൊണ്ടും ശാന്തസ്ഥിതിയിലിരിക്കുന്നതിൻ്റെ അഭ്യാസമാണ് ചെയ്യേണ്ടത്। നമ്മുടെ ഹൃദയമോഹിനി ദാദിജിയെക്കുറിച്ച്, ഗുൽസാർ ദാദിയെക്കുറിച്ച് എല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യമാണ്, ദാദി ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിലിരുന്നാലും ശരി, ദാദി എന്ത് ചെയ്യും? ഫുൾ സൈലൻസ് അവസ്ഥയിലാണ്। അത് എത്ര കണക്കിന്, എത്ര ആയിരക്കണക്കിന് മനുഷ്യരുണ്ടായിക്കോട്ടെ, അവർക്കെല്ലാവർക്കും ശാന്തിയുടെ ആ വൈബ്രേഷൻ, ദാദിയുടെ ആ വൈബ്രേഷൻ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്। ആത്മാവിൻ്റെ ഭക്ഷണമാണ്। അപ്പോൾ ഈ മുരളി കേൾക്കുന്ന കാര്യത്തിൽ എല്ലാവരും പാസ്സാകണം എന്നാണ് ബാബ ഓർമ്മപ്പെടുത്തി തരുന്നത്। ഓം ശാന്തി।